മനുഷ്യകുലത്തിൻ്റെ സകല സങ്കടങ്ങളെയും ദൈവം നെഞ്ചിലേറ്റിയ ഒരു രാത്രിയുണ്ടായിരുന്നു. ലോകചരിത്രം കണ്ടതിൽ വച്ച് ഏറ്റവും മഹത്തായ രാത്രിയായിരുന്നു അത്. ആ രാത്രിയുടെ ആണ്ടുവട്ടത്തിലെ ഓർമ്മ ദിനമാണ് പെസഹാ വ്യാഴം. വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു രാത്രിയായിരുന്നു അത്. മേൽ ഗിബ്സൻ്റെ ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ് തീവ്രമായ രീതിയിൽ അത് അവതരിപ്പിക്കുന്നുണ്ട്. സഹിയോൻ മാളികയിലേക്ക് യേശുവും യൂദാസും പ്രവേശിക്കുമ്പോൾ അങ്ങു ദൂരെ നസറത്തിലെ ചെറിയ വീട്ടിൽ ഭീകരമായ എന്തോ സ്വപ്നം കണ്ട് മേരി ഞെട്ടിയണിയിക്കുകയാണ്. മേരിയോടൊപ്പം ഈശോയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ചില സ്ത്രീകളും ആ വീട്ടിലുണ്ട്. അവർ എഴുന്നേറ്റ് ചോദിച്ചു, എന്താണമ്മേ, അമ്മ വളരെ അസ്വസ്ഥയാണല്ലോ. മേരി പറഞ്ഞു, മക്കളെ, എന്തോ ഈ രാത്രിക്ക് എന്തോ ഒരു പ്രത്യേകത പോലെ. അവർ പറഞ്ഞു, അമ്മേ, വ്യത്യസ്തമാണ് ഈ രാത്രി. ഭൂമിയിലെ സകല മനുഷ്യരും സഹോദരങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്ന രാത്രിയാണിത്. ഇനിമേൽ ആരും അടിമകളല്ല എന്ന് പ്രഖ്യാപിക്കുന്ന രാത്രിയാണത്. 430 വർഷങ്ങൾ ഈജിപ്തിലെ അടിമത്തത്തിൽ കിടന്ന് നരകയാതന പേറിയ ഇസ്രായേൽ ജനം ഒരു പെസഹാ ദിനം വിമോചിതരായതിൻ്റെ ഓർമ്മ മേൽ ഗിബ്സൺ പുതിയ പെസഹായിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പെസഹാ ദിനത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ദൈവശാസ്ത്രമാണ് നമ്മുടെ ചിന്തയിൽ ആദ്യമായി എത്തുന്നത്. പിന്നെ ചരിത്രം, അതിനുശേഷം ഈ ദിവസം തരുന്ന പ്രായോഗിക സന്ദേശം. പെസഹാ തിരുനാളിൻ്റെ ദൈവശാസ്ത്രം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ആയിരക്കണക്കായ വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ച് മോറിയാമലയുടെ മുകളിൽ ചെന്നെത്തി നിൽക്കുകയാണ്. അവിടെ മല കയറി വരികയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രാഹവും മകൻ ഇസഹാക്കും. മല കയറുന്നതിനിടയിൽ അബ്രാഹത്തിൻ്റെ നെഞ്ചിൽ തീ കോരിയിടുന്ന ഒരു ചോദ്യം ഇസഹാക്ക് ചോദിക്കുന്നു. അപ്പോൾ ആ തീയും വിറകുമുണ്ടല്ലോ, ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ഉള്ളുപൊള്ളിക്കുന്ന ഈ ചോദ്യത്തിന് മന്ത്രം ജപിക്കുന്നത് പോലെ ഒരു മറുപടി നൽകി അബ്രാഹം. മോനെ, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം നമുക്ക് തരും. അബ്രാഹത്തിൻ്റെ മറുപടി മോറിയ മലയിൽ തങ്ങി നിന്നില്ല. അത് നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച് ഒലിവ് വൃക്ഷങ്ങളുടെ താഴ്വരയിൽ സെഗിയോൻ ഊട്ടുശാലയിൽ വന്നു നിന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടായി. ദൈവം നമുക്ക് കുഞ്ഞാടിനെ തരും എന്ന് പറഞ്ഞത് ചരിത്രത്തിൻ്റെ പൂർത്തിയിൽ നിവൃത്തിയാകുന്നു. ഇതാണ് ഒന്നാമത്തെ ദൈവശാസ്ത്ര ചിന്ത. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ചതിൻ്റെ ഓർമ്മയിൽ പഴയ നിയമജനം അനുഷ്ഠിച്ച പെസഹായെ അനുസ്മരിച്ച് ഈശോ അടിമയുടെ വേഷം ധരിച്ച് ശിഷ്യരുടെ പാദം കഴുകുകയും വിശുദ്ധ കുർബാന സ്ഥാപനം വഴി സകല പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ചതുമാണ് രണ്ടാമത്തെ ദൈവശാസ്ത്ര ചിന്ത. പെസഹാ വ്യാഴത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഓശാന ഞായറാഴ്ചയോടെയാണ്. ഈശോയുടെ ദേവാലയ ശുദ്ധീകരണം പുരോഹിത പ്രമുഖന്മാരെയും ഫരീസേയരെയും വല്ലാതെ പ്രകോപിപ്പിച്ചു. യേശുവിനെ വധിച്ചേ മതിയാകൂ എന്നവർ തീരുമാനിക്കുന്നു. ഈ സമയം യൂദാസ് ഈശോയ്ക്ക് വില ഉറപ്പിക്കുന്നു. 30 ഷെക്കൽ അടിമയുടെ വിലയാണത്. ബഥനിയയിലെ തൈലാഭിഷേകത്തോടെ ഈശോയുടെ പ്രബോധനങ്ങൾ അവസാനിച്ചിരുന്നു. സുഗന്ധതൈലം പൂശിയപ്പോൾ എന്തിനാണ് ഈ പാഴ്ചെലവ് എന്ന് യൂദാസാണ് ചോദിച്ചത്. അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ ശവസംസ്കാരത്തിനായി അവൾ ഇത് ചെയ്തു എന്ന് വിചാരിക്കട്ടെ. പിറ്റേന്ന് ശിഷ്യന്മാർ നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈശോ പത്രോസിനെയും യോഹന്നാനെയും ചുമതലപ്പെടുത്തി അയക്കുന്നു. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുക, കുടം ചുമന്നുകൊണ്ട് ഒരുവനെതിരെ വരും, അവനോടൊത്ത് അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് പെസഹ ഒരുക്കുക. താഴമേശയിൽ ഇടതുവശത്ത് പത്രോസും വലതുവശത്ത് യോഹന്നാനുമായിരുന്നു. യോഹന്നാൻ്റെ അടുത്ത് യൂദാസ്. അപ്പോൾ അവിടെ തർക്കമുണ്ടായി, തങ്ങളിൽ ആരാണ് വലിയവനെന്ന തർക്കം. പല പ്രാവശ്യം ഈശോ പറഞ്ഞതാണ് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണമെന്ന്. ഇത്തവണ ഈ തർക്കം ഈശോയെ ദുഃഖിതനാക്കി. അതുകൊണ്ട് അവിടുന്ന് അടിമയുടെ വേഷം ധരിച്ചു. പൂർവ്വപിതാക്കന്മാർ അടിമകളായിരുന്നല്ലോ. സ്നേഹപൂർവമായ ഒരു ഓർമ്മപ്പെടുത്തൽ. പിന്നീട് അപ്പം കയ്യിലെടുക്കുമ്പോൾ അവിടുന്ന് ആത്മസംഘർഷം കൊണ്ട് വല്ലാതെ തളർന്നിരുന്നു. യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന ചിന്തയിൽ നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ യൂദാസിൻ്റെ കൂടി വേദന ഹൃദയത്തിൽ പേറി പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. പിന്നീട് രക്തം കിനിയുന്ന ഭാഷയിൽ പറഞ്ഞു, ഇത് എൻ്റെ രക്തമാകുന്നു. ആത്മസംഘർഷം കൊടുമുടിയിലെത്തിയിരുന്നു. പഴയ നിയമത്തിൽ പെനുവേലിൽ യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. ഇസ്രായേൽ എന്ന്
യാക്കോബിൻ്റെ പേര് അവിടെ വെച്ചാണ് മാറ്റപ്പെടുന്നത്. മിശിഹായുടെ മനസ്സിൽ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ദൈവമായ താൻ എന്തിന് പീഡ സഹിക്കണം? അപ്പോൾ അവിടുത്തെ ദൈവപ്രകൃതി അവിടുത്തോട് പറഞ്ഞു, നീ സഹിച്ചാൽ ഇതുവരെ കഷ്ടതകളും വേദനകളും സങ്കടങ്ങളും ശാപമാണെന്നും ദൈവമില്ലാത്തതിൻ്റെ ലക്ഷണമാണെന്നുമുള്ള വിശ്വാസം മാറും. ദൈവം സഹനങ്ങളിൽ കൂടെയുണ്ടെന്ന ആശ്വാസം ലഭിക്കും. എന്നിട്ടും അവിടുന്ന് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അപ്പോൾ രക്തം വെള്ളമായി ഒഴുകി. നിശ്ചയദാർഢ്യത്തോടെ അവിടുന്ന് എഴുന്നേൽക്കുന്നു. ലോകത്തിലെ സർവചരിത്രവും കണ്ണിലൂടെ കടന്നുപോയി. ക്രിസ്തുഗാഥയിൽ യശശരീരനായ മാത്യു ഉലകന്തർ സാർ എഴുതുന്നു, ശക്തി കൈവന്ന പോൽ അവൻ എഴുന്നേറ്റ് നോക്കി നരൻ്റെ ചരിത്രം കണ്ടു, ആദിപാപം കണ്ടു, വീഴ്ച കണ്ടു, പൂർവതാദർത്തൻ തപസ് കണ്ടു, അബ്രാഹത്തിൻ്റെ ബലി കണ്ടു, നോഹതൻ കപ്പലോടുന്ന പ്രളയം കണ്ടു, ഈജിപ്തിൽ വാണോരടിമത്തം കണ്ടു, ഒടുവിൽ ആകാശമേഘങ്ങളിൽ അന്തിമ നാളിൽ ആഗമിച്ചിടുന്ന തന്നെ കണ്ടു. പഞ്ചം നെടുവീർപ്പിട്ടു. സകലർക്കും വേണ്ടി ബലിയാകാൻ ക്രിസ്തു തയ്യാറാകുന്നു. സ്നേഹമുള്ളവരെ, പെസഹാരഹസ്യത്തിൻ്റെ കാതലിതാണ്, നമുക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരവും രക്തവും. ദിവസം നമുക്ക് മുമ്പിലുള്ള ചോദ്യം ഇതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതങ്ങളാണോ നമ്മുടേത്? അവിടുന്ന് സഹിച്ചത് തനിക്ക് വേണ്ടിയല്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണോ? സാർത്ഥഭരിതമായി പോകുന്നു ഈ ലോകം. കാമുകനോടൊത്ത് ജീവിക്കാൻ സ്വന്തം കുഞ്ഞിനെ പാറയിൽ എറിഞ്ഞു കൊന്ന സ്ത്രീയെക്കുറിച്ച് നാം വായിച്ചത് ഓർക്കുന്നില്ലേ? ഗൾഫിൽ പോകാൻ കിടപ്പായ അമ്മായിയമ്മയെ തടസ്സമായതിനാൽ തലവണ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന ചരിത്രം നാം വായിച്ചില്ലേ? എത്രയോ കൂടത്തായികൾ ആവർത്തിക്കപ്പെടുന്നു. ഈ ലോകം കൂടുതൽ സ്വാർത്ഥമാകുമ്പോൾ നിസ്വാർത്ഥത്തിൻ്റെ അപാരമായ ലോകചരിത്രം കണ്ട ഏറ്റവും നിസ്സീമമായ ഈ രാത്രിയുടെ സന്ദേശം നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കട്ടെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന മഹത്തായ സന്ദേശമാണ് പെസഹ നാളിൻ്റെ ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്, ഭൂമിയോളം താഴാൻ തയ്യാറാകുന്ന ദൈവത്തിൻ്റെ പുത്രൻ, അടിമയുടെ വേഷം ധരിച്ച് തൻ്റെ ശിഷ്യരുടെ പോലും കാലു കഴുകുന്നവൻ. എത്രയോ അവസരങ്ങളിൽ ഗർവിഷ്ഠമായ മനോഭാവങ്ങളോടെ നാം പെരുമാറിയിട്ടുണ്ട്. എളിമയോടെ വിനയത്തിൻ്റെ തലങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് തയ്യാറാകാം, നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള രണ്ടാമത്തെ പ്രധാന പ്രായോഗിക